യു എൻ ഒയുടെ പരിസ്ഥിതി സംഘടന. യു എൻ ഒയുടെ പരിസ്ഥിതി സംഘടനയുടെ പേര് യുണൈറ്റഡ് നാഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം, യു എൻ ഇ പി എന്നാണ് അതിൻ്റെ പേര്. പരിസ്ഥിതിയെക്കുറിച്ച് റേച്ചൽ കാൾസൺ എഴുതിയ പ്രശസ്ത പുസ്തകത്തിൻ്റെ പേര്. റേച്ചൽ കാൾസൺ എഴുതിയ പ്രശസ്ത ഗ്രന്ഥത്തിൻ്റെ പേര്. നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകമാണ് അദ്ദേഹം എഴുതിയത്. അന്തരീക്ഷത്തിലെ പ്രധാന പാളികൾ എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്: ട്രോപ്പോസ്ഫിയർ, സ്റ്റാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇങ്ങനെ 4 പ്രധാന പാളികളാണ് അന്തരീക്ഷത്തിലുള്ളത്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമവിജ്ഞാനം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986 പരിസ്ഥിതി നിയമവിജ്ഞാനം നിലവിൽ വന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം ഏതുമായി ബന്ധപ്പെട്ട ചിത്രമാണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ, WWF എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഈ ചിത്രം. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്, വളരെ പ്രശസ്തമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്, ഈ കാടിന്റെ പേര് എന്താണ്? ആമസോൺ മഴക്കാട്. ഈ അടുത്ത കാലത്ത് അതിന് തീപിടുത്തമുണ്ടായി. ആമസോൺ മഴക്കാടാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. കേരളത്തിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? കേരളത്തിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് കുന്നമംഗലത്തിനടുത്താണ്. CWRDM എന്നാണ് അതിൻ്റെ പേര്. ഈ കാണുന്ന ചിത്രം ആരുടേതാണ്? ഇദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ്? സുന്ദർലാൽ ബഹുഗുണ, വളരെ പ്രശസ്തനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേര് ചിപ്കോ പ്രസ്ഥാനം എന്നാണ്. ചിപ്കോ പ്രസ്ഥാന സ്ഥാപകനാണ് സുന്ദർലാൽ ബഹുഗുണ. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടന ഏത്? റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടനയുടെ പേര് എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN എന്ന് പറയുന്ന സംഘടനയാണ് ഇത് തയ്യാറാക്കുന്നത്. വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ആരാണ് വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്? കെ എം മുൻഷി എന്ന് പറയുന്ന വ്യക്തിയാണ് വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. പരിസ്ഥിതി ദിന ഉച്ചകോടി എന്നറിയപ്പെടുന്ന ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത്? എവിടെ വെച്ചാണ് പരിസ്ഥിതി ദിന ഉച്ചകോടി നടന്നത്? 1972 സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് പരിസ്ഥിതി ദിന ഉച്ചകോടി നടന്നത്. 2017 ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യം എന്തായിരുന്നു? 2017 പരിസ്ഥിതി ദിന മുദ്രാവാക്യം എന്തായിരുന്നു? ജനങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തുക, ഇതായിരുന്നു 2017 മുദ്രാവാക്യം. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു? ആളിന്നും ജീവിച്ചിരിപ്പുണ്ട്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു? മേധാപടിക്കർ എന്ന അവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘടന രൂപം കൊണ്ടത്.
ലോക പരിസ്ഥിതി ദിനം ആചരിക്കാൻ നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? യുണൈറ്റഡ് നാഷൻസ് എൻവിറോൺമെന്റ് പ്രോഗ്രാം UNEP എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഓസോൺ പാളി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി, അതിന്റെ പേരെന്താണ്? മോൺട്രിയൽ ഉടമ്പടി എന്ന പേരിലാണ് ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട സംരക്ഷണ ഉടമ്പടി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കിയ സംസ്ഥാനം.